ഫോണിലൂടെയുള്ള ഭീഷണി അല്ലെങ്കിൽ ഫോണിലൂടെയുള്ള ഒരു SMS പരിപാടികളൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ അത് അത് ഇത്രയും നാളും പാട്ട് റിലീസായി അന്ന് തൊട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അയൻ ചെയ്തില്ല. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു പെറ്റിഷൻ എന്ന് പറഞ്ഞൊരു സംഭവങ്ങളൊക്കെ വന്നപ്പോഴാണ് ഇതിനിപ്പോ വേറൊരു തലത്തിലേക്ക് പോവോ, നമുക്കിത് വേണോ, നമുക്ക് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ നമുക്കിപ്പോ സിനിമയ്ക്ക് വേണ്ട ഒരു സംഭവം ഇപ്പൊ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. നമുക്ക് വേണ്ടിയിരുന്നത് നാച്ചുറലി ഈ പടത്തിന്റെ ഒരു ഫീൽ എന്താണെന്നുള്ളത് ഓഡിയൻസിലേക്ക് എത്തിക്കുക. ഭയങ്കര ബ്രീസി ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ്, ഭയങ്കരമായ സംഭവങ്ങളൊന്നുമില്ല. അപ്പൊ ആ ഒരു ഫീൽ ഇപ്പൊ ഓൾറെഡി ഓഡിയൻസിന് കിട്ടിക്കഴിഞ്ഞു. അതൊരു കച്ചവടപരമായ ആംഗിൾ ആണ്. ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ ഫീൽ എന്താണെന്നുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മളിപ്പോ എത്തിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മളെ ഇപ്പൊ ഈ പാട്ട് എടുത്ത് കളഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ ഒന്നും ബാധിക്കുന്നില്ല. ബാധിക്കുന്ന നമ്മള് റെസ്പെക്ട് കാണിച്ചു രണ്ടുപേരുണ്ട്, നമ്മൾ ട്രിബ്യൂട്ട് ചെയ്ത രണ്ടുപേരുണ്ട്. നമുക്ക് ഇത് ഏതൊരവസ്ഥയിലും ഒമറിനിപ്പ എന്നോട് പറയാം, നമുക്ക് ഇവിടെ ഒരു പുതിയ ശ്രീ ഷാൻ റഹ്മാൻ ഒന്ന് വഴങ്ങി കൊടുത്താൽ, നിങ്ങൾ ഇപ്പോ വഴങ്ങി കൊടുത്താൽ നാളെ പലർക്കും വഴങ്ങി കൊടുക്കേണ്ടി വരും. ഓരോ ഫ്രിഞ്ച് എലമെന്റ്സ് 10 പേരെ ഉണ്ടാവുകയുള്ളൂ, മഹാഭൂരിപക്ഷം മറ്റേ പക്ഷത്തായിരിക്കും. പക്ഷെ ആ 10 പേർക്ക് അവർ വരച്ച വരയിൽ കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നു എന്ന് വന്നാൽ ഈ നാടിനാണ് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. നാളെ ഏത് കലാസൃഷ്ടിക്കും, ഒരു പുസ്തകത്തിന്, ഒരു ഒരു ചിത്രത്തിന്, ഒരു സിനിമയ്ക്ക്, ഒരു പാട്ടിന്, ആർക്കും ഈ ദുരനുഭവം ഉണ്ടാകാം. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ചർച്ച തുടങ്ങിയ സമയത്ത് ഞാൻ വിളിച്ചു ഇവരെല്ലാവരും നമുക്ക് എതിരെ സംസാരിക്കാൻ പോകുന്നുള്ള ഒരു ധാരണയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഇപ്പൊ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നമ്മുടെ എല്ലാവരുടെ ഒരു പേടി അതായിരുന്നു. ഇതിപ്പോ ഇവരെല്ലാവരും നമുക്ക് എതിരെയാണോ, ഇത്ര ആളുകളെ സപ്പോർട്ട് കാരണം പിന്നെ ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല. ആ ഇങ്ങനെ സപ്പോർട്ട് സത്യം പറ ഇതിപ്പോ വലിയൊരു സപ്പോർട്ടാണ് നമുക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡെഫിനറ്റ് നമുക്ക് ഒരുപാട് ധൈര്യം വേണമെങ്കിൽ. അല്ല ഞങ്ങളിപ്പോ പറഞ്ഞില്ലേ ഞങ്ങള് എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല. ശരി, അതാണ് ശ്രീ ഓ അബ്ദുള്ള നോക്കൂ, ഇവർ പേടിച്ചിരിക്കുന്നത് ഇവിടെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ചില വാട്സാപ്പ് മെസ്സേജുകളും മറ്റു മെസ്സേജുകളും ഒക്കെ കിട്ടുന്നു, ആളുകൾ ഇത് പിൻവലിച്ചുകൂടെ എന്ന് ചോദിക്കുന്നു. ഇങ്ങനെ ഒരു പ്രശ്നം അടിത്തട്ടിൽ നടക്കുകയാണ്, സംഘടനകളും മുസ്ലിം പൊതു പ്ലാറ്റ്ഫോമുകളും എന്ത് നിലപാടെടുക്കും എന്ന് ഈ നിമിഷം വരെ ഇവരെ സംബന്ധിച്ച് അറിയില്ല. പക്ഷെ ആശങ്കയുണ്ട്, പണ്ഡിത സമൂഹമൊക്കെ ഈ പാട്ട് ഒഴിവാക്കണം എന്ന് പറയുമോ എന്ന്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ കേരളത്തിൽ ആ തരത്തിലുള്ള ഒരു പ്രതിഷേധം, ഇത് അനിസ്ലാമികമാണ്, ഇത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ഇവിടെ ഉണ്ടായിട്ടില്ല എങ്കിൽ ഇവര് പാട്ട് പിൻവലിക്കാനുള്ള തീരുമാനം മാറ്റും, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറുമെന്നാണ് ഞാൻ